തബിത്തയുടെ ശവകുടീരത്തിലാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റഷ്യൻ ചർച്ചിലേക്ക് പോകുന്ന വഴിയായിരുന്നല്ലോ കണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റഷ്യൻ ചർച്ചിലെ ഉള്ളിലെ കാര്യങ്ങൾ, സെൻറ്റ് തബിത്തയുടെ ശവകുടീരവും ഒക്കെ നമുക്ക് കാണാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ചർച്ചിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പള്ളി ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് 6 മണി വരെയും, പിന്നെ സാറ്റർഡേ 9:30 തൊട്ട് 11 മണി വരെ രാവിലെ, ഉച്ച കഴിഞ്ഞ് ഇതുപോലെ തന്നെ 3 മണി തൊട്ട് 6 മണി വരെയും, സൺഡേ രാവിലെ മാത്രമേ ഉള്ളൂ 9:30 തൊട്ട് 11 മണി വരെയും. അപ്പോൾ ചർച്ചിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ ഈ സമയം ഒന്ന് മനസ്സിലാക്കി വരും. ഇവിടെ കുറച്ച് റൂൾസൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ചർച്ചിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് നമുക്ക് വായിച്ച് നോക്കാം. അതായത് ഷോൾ ഇട്ടിട്ടേ ചർച്ചിനുള്ളിൽ പ്രവേശിക്കാവുള്ളൂ. പിന്നെ സ്കേർട്ടൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം മിനി സ്കേർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവർക്ക് വേറെ സ്കേർട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ആനിമൽസ് ആയിട്ടൊന്നും ചർച്ചിൽ വരാൻ പാടില്ല. പിന്നെ അങ്ങനെ കുറച്ച് റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പാലിച്ച് മാത്രമേ ചർച്ചിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ചർച്ചിന് ചുറ്റോട് ചുറ്റും ഗാർഡനാണ്. അതുപോലെ തന്നെ കിളികളുടെ ശബ്ദവും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഒരു ശാന്തി സമാധാനവും നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇവിടെ ഈ കോമ്പൗണ്ടിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഇത് വാങ്ങിയതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഈ സ്ഥലത്തെ പണ്ട് തൊട്ടേ ഇവിടുത്തെ ആളുകൾ വിളിച്ചിരുന്നത് തബിത്തയുടെ 2 പാതകളെന്നായിരുന്നു. തബിത്ത താമസിച്ചിരുന്ന സ്ഥലം ഈ പ്രദേശത്തായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ചർച്ച് പണിതതിൻ്റെ ഹിസ്റ്ററിയാണ്. 1884 ചർച്ച് പണിയാനുള്ള പെർമിഷൻ കിട്ടിയത്. അന്ന് തൊട്ടുള്ള ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട്. Thank you.
ഇത് പുതിയൊക്കെ വാങ്ങിക്കുന്ന സ്ഥലമാണ്. Thank you.
ഇവിടെ സെൻറ്റ് തബിത്തയുടെ കബറെടുത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 36 മുതൽ 42 വരെയുള്ള വചനങ്ങൾ ആണ് താഴെ എഴുതിയേക്കുന്നത്. അത് നിങ്ങൾ വായിച്ച് നോക്കണേ. അതിൽ തബിത്ത എന്ന് പറയുന്ന സ്ത്രീ വളരെ നീതിപൂർവ്വം ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് രോഗം പിടിപെട്ട് അവൾ മരിച്ചു. അങ്ങനെ ആ പ്രദേശത്ത് അന്നേരം പത്രോസ് ലിഹ ഉണ്ടായിരുന്നു. അപ്പോൾ ആളയച്ച് പത്രോസ് ലിഹാനെ വിളിപ്പിച്ചു. അപ്പോൾ പത്രോസ് ലിഹ വന്ന് അവളോട് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു. അങ്ങനെ പത്രോസ് ലിഹ അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. സീസൺ ആയതുകൊണ്ട് നിറച്ച് ഓറഞ്ചും ഉണ്ടായി കിടപ്പുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ്. നമ്മൾ സെൻറ്റ് തബിത്തയുടെ കബറിടത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാം. മരിച്ചു കിടന്ന സെൻറ്റ് തബിത്തയെ പത്രോസ് ലിഹ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ മരിച്ച തബിത്തയെ 2-ാം നിലയിൽ കുളിപ്പിച്ച് കിടത്തി ഇരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതേ രീതിയിലാണ് 2 നിലയായിട്ടാണ്. തിരിച്ച് നമ്മൾ പള്ളിയിലേക്ക് തന്നെ പോവുകയാണ്. പ്രെയർ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. എന്തോരം പീക്കോക്കുകളാന്ന് നോക്കി. സാധാരണ പള്ളി വരുമ്പോൾ ഈ ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിക്കോടെയൊക്കെ നടക്കാറുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും പറമ്പിലാണ്. സൂര്യപ്രകാശം കാരണം അങ്ങ് ക്ലിയർ ആയില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടെ മാറി നിന്നിട്ട് എടുത്തതാണ്. ഇഷ്ടംപോലെ പീക്കോക്കുണ്ട്, തത്തയുണ്ട്, പല പല കിളികളുണ്ട്.
പ്രെയർ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഈ ഡോറ അടഞ്ഞു കിടക്കുകയല്ലായിരുന്നു. ഈ പ്രെയർ ചൊല്ലുമ്പോൾ ഇവിടെ തുറക്കും. അത് കഴിയുമ്പോൾ അച്ഛൻ തന്നെ അത് അടയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.